റാണിയെ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു കൂട്ടിൽ ഒരു റാണി ഉണ്ടാവത്തുള്ളു അല്ലേ? ആ ഒരു കൂട്ടിൽ ഒരു റാണിയേ ഉള്ളൂ. ഇതാണ് ആണീച്ച. അതൊരു കൂട്ടിലധികം കാണുകയില്ല, അവർ ജോലിയൊന്നും ചെയ്യുകയില്ല. എൻ്റെ പേര് സജി കരോട്ട് പുതിയത്ത്. ഞാൻ കോട്ടയം ജില്ലയിൽ എരുമേലിക്കപ്പുറത്തെ ഇടകടത്തി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 35 വർഷമായി ഒരു തേനീച്ച കർഷകനാണ്. തേനീച്ചക്കൂട് എങ്ങനെ വിഭജിക്കാം എന്നതിനെ പറ്റി ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തേനീച്ച കൂട് വിഭജിക്കാൻ വേണ്ടി ഒരു കാലിപ്പെട്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ മേമൂടി തുറന്ന് 3 റീപ്പ എടുത്ത് മാറ്റുന്നു. അതിനുശേഷം മാതൃ കോളനി തുറക്കുക. തുറന്നതിന് ശേഷം അടപ്പ് തുറന്ന് തീറ്റിപ്പാത്രം എടുത്ത് മാറ്റി മാറ്റിയതിന് ശേഷം തട്ട മാറ്റിയതിന് ശേഷം നമ്മൾ സൈഡിൽ കിടക്കുന്ന ഒരു ആട എടുക്കുക. റാണിയുള്ളത് ഇതിനടിയിലാണ് അല്ലേ? റാണി ഇതിൻ്റെ അടിയിലാണ് റാണിയുള്ളത്. 6 ആട ഫുള്ളായ പെട്ടിയാണ് നമ്മൾ പിരിക്കാൻ വേണ്ടി പിരിക്കേണ്ടത്. അതിൽ നൂൽമുട്ടയും പുഴുക്കളും ഉള്ള ആട റാണി ഉൾപ്പെടെ നമ്മൾ പിരിച്ച് മാറ്റാൻ ഉദ്ദേശിക്കുന്ന പെട്ടിയിലേക്ക് മാറ്റി വെക്കുക. അക്കൂട്ടത്തിൽ റാണി ഉണ്ടോ? ഇല്ലല്ലോ. റാണിയെ നമ്മൾ കണ്ടുപിടിക്കണം. റാണിയെ നമ്മൾ നോക്കി അതിന് ശേഷം ഈ റാണിയെ തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെ? റാണിയെ കാണിക്കാം. റാണിയെ സാറിനെ ഈച്ചേക്കാൾ വലിപ്പവും നീളവും നല്ല ഭംഗിയൊക്കെ ഉണ്ട് റാണിക്ക്. ഒരു കൂട്ടിൽ ഒരു റാണി ഉണ്ടാവത്തുള്ളു അല്ലേ? ആ ഒരു കൂട്ടിൽ ഒരു റാണിയേ ഉള്ളൂ. ഇതിനകത്ത് ആണീച്ചയുണ്ട്. ആണീച്ച വേണം. നമ്മൾ കൂട് പിരിക്കുമ്പോൾ ആണീച്ച വേണം. ഇതാണ് ആണീച്ച. അതൊരു കൂട്ടിലധികം കാണുകയില്ല, അവർ ജോലിയൊന്നും ചെയ്യുകയില്ല. അവരെ കൂടിൻ്റെ നിലനിൽപ്പിന് അവരുടെ അവരെ ആവശ്യമാണ്. റാണിയായിട്ട് മീറ്റ് ചെയ്യുന്നത് ആണീച്ചയാണ്. റാണിയെ ഇതുവരെ കണ്ടില്ല. റാണിയെ നോക്കുകയാണ്. റാണി എപ്പോഴും വേലക്കാരി ഈച്ചയുടെ പ്രൊട്ടക്ഷനിൽ ആയിരിക്കും. അപ്പോൾ റാണി മുട്ടയിടുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു റാണി, ഇതാണ് റാണി. അതിൻ്റെ ഉണ്ടോ, അതിൻ്റെ കളർ കണ്ടോ? ഈ കൂട്ടിലാകെയുള്ള റാണിയാണത്? ആ ആകെയുള്ള റാണിയാണ്. അപ്പോൾ ഈ റാണി എന്ന് പറയുന്ന അത് ഒരു ദിവസം 1000 മുട്ടകളിടും. ഓ, ഉൽപ്പാദന കാലത്ത് 1000-1500 മുട്ട വരെ ഇടും. അത് കൂട് തപ്പി നടക്കുവാണ്. മുട്ട ഇല്ലാത്ത കൂടുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. ഇല്ലാത്തതിനകത്ത് പോയി തലയിട്ട് നോക്കിയതിന് ശേഷം അത് ഇടും. ആ ഇടുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഒന്ന് അടുത്ത് കാണിക്കാം. റാണി ഏതാണെന്നുള്ളത് ചേട്ടൻ ഒന്ന് അടുത്ത് കാണിക്കാം. ഓക്കെ ഓക്കെ, വ്യക്തമായി. അതിൻ്റെ ആ മറ്റു ഈച്ചകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കാണാൻ ഭംഗി, നീളമുണ്ട്, ഉടലുഭാഗം നല്ല മൊത്തത്തിൽ ഒരു വലിപ്പം. അത് നമ്മളിത് ഇതിനെ ഇറിറ്റേറ്റ് ചെയ്തത് കൊണ്ട് അത് ചിലപ്പോൾ ഇനിയും മുട്ട ഇടുകയില്ല. നമുക്ക് നോക്കാം. അപ്പം ഇപ്പം ഇവിടെ സമീപത്തായി നിരവധി കൂടുകളുണ്ട്, ഏതാണ്ട് 80 കൂടുകളുണ്ട്. അപ്പം ഈ കൂട്ടിലുള്ള ഈച്ചകൾ മറ്റൊരു കൂട്ടിലേക്ക്, അടുത്തൊരു കൂട്ടിലേക്ക് കയറുമോ? ഇല്ല ഇല്ല. ഒരു റാണി പുറപ്പെടുവിക്കുന്ന ഫെറോമോൺ എന്ന ഇത് പുറപ്പെടുവിപ്പിക്കും. അത് വ്യത്യസ്ത മണമാണ്. അപ്പം ആ മണം അനുസരിച്ചാണ് ഈച്ച. ഒരു കൂടിന് ഒരു മണമാണ്.
ഇപ്പൊ ഈ ഒരേ ഒരേ ഒരു പ്ലോട്ടിൽ ഒരു 80-100 കൂട് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ നമ്മളിപ്പോ ഈ തുറന്ന കൂട്ടിലുള്ള ഈച്ചകള് ഇതേ കൂട്ടിൽ തന്നെ വന്ന് തിരികെ കയറും, ഒരിക്കലും അവർക്ക് തെറ്റിപ്പോവില്ല, തെറ്റിപ്പോവില്ല, മാറുകയില്ല. മറ്റൊരു കൂട്ടിലേക്ക് കയറിയാൽ എന്താണ് സംഭവിക്കുക? കയറിയാൽ അവരെ ഈ ചെല്ലുന്ന ഈച്ച അവരെ കൊന്നുകളയാനാണ് സാധ്യത. ആ കൂട്ടിലുള്ള ഈച്ചകൾ ഈച്ചകൾ അവർ കടിച്ച് കൊല്ലും. അവരുടെ മണം വ്യത്യസ്ത മണമാണ്. നമ്മൾ റാണിയെ കണ്ടെത്തി, റാണിയെ കണ്ടെത്തി. അപ്പം നമ്മൾ റാണിയുള്ള കൂടാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. അപ്പം നമ്മൾ നല്ല നൂൽമുട്ടയും പുഴുക്കളും ഉള്ള ഒരു ആടയും കൂടെ റാണി ഇല്ലാത്ത പെട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതിനകത്ത് രണ്ട് ആട ആയി. അപ്പം റാണിയുള്ളത് നമ്മൾ നിലവിൽ മാതൃ കോളനിയിൽ തന്നെ വയ്ക്കുന്നു റാണിയുള്ളത്. അതിനുശേഷം ഇത് അടുപ്പിച്ച് ഇട്ടതിന് ശേഷം റീപ്പകളെ ഇട്ട് നിറയ്ക്കുന്നു. ആറ് റീപ്പയാണ് ഒരു പെട്ടിക്കകത്തുള്ളത്. ഇപ്പം നമ്മൾ ഈ തൊട്ട് സമീപത്തായി വെച്ചിരിക്കുന്ന ഈ പുതിയ പെട്ടി, അതിൽ റാണിയില്ല, റാണിയില്ല, റാണി പഴയ പെട്ടിയിൽ തന്നെയാണ്. ഈച്ചകളെ മാത്രമാണ് നമ്മൾ മാറ്റിയത്. ഇനിയിപ്പോൾ ആ പുതിയ പെട്ടിയിൽ റാണി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പുതിയ പെട്ടിയിൽ അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ, റാണി ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പം, റാണി ഇട്ടിരിക്കുന്ന മുട്ട 3 ദിവസം കൊണ്ട് അത് വിരി. ആ വിരിയുന്ന മുട്ട ലാർവ സ്റ്റേജിൽ അവരെ ഈ വേലക്കാരി ഈച്ചകൾ റോയൽ ജെല്ലി കൊടുത്ത് റാണി ആക്കുകയാണ് ചെയ്യുന്നത്. റാണി അവർക്കില്ലാതെ വരുമ്പോൾ റോയൽ ജെല്ലി, അതായത് 4-5 ദിവസം പ്രായമായ വേലക്കാരി ഈച്ചകളുടെ തലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി. ആ റോയൽ ജെല്ലി ഭയങ്കര മൂല്യമുള്ള ഔഷധമുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് റാണി വേലക്കാരി ഈച്ചകൾക്ക് 60 ദിവസത്തെ ആയുസേ ഉള്ളൂ. റാണീച്ച 4 കൊല്ലം 5 കൊല്ലം വരെയും ജീവിക്കും. ഈ തേനീച്ച കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട്. ഒരാഴ്ച പറഞ്ഞാൽ തീരാത്ത ഓരോ കാര്യങ്ങളുണ്ട്. താങ്കൾ കഴിഞ്ഞ 35 വർഷമായി നടത്തി വരുന്നു. ഇത് ലാഭകരമാണോ നിലവിൽ ഈ ഒരു കൃഷി? ഇത് ലാഭകരമാണ്. ലാഭകരമായി 5 കിലോ കിട്ടിയാൽ പോലും നമുക്ക് 1500 രൂപ കിട്ടും. ഈ ഒരു കൂട്ടിൽ നിന്ന് എത്ര തേൻ കിട്ടും? 5 കിലോ മുതൽ 30 കിലോ വരെയും കിട്ടാം. എനിക്ക് 30 കിലോ കിട്ടിയ പെട്ടിയുണ്ട്. ഒരു വർഷമാണ് പറയുന്നത്? ഒരു വർഷം, അതായത് നമ്മുടെ ഇവിടെ ഒരു വർഷത്തിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസമാണ് തേൻ സീസൺ. അപ്പം 30 കിലോ കിട്ടിയ പെട്ടിയുണ്ട് എനിക്ക്. എല്ലാ പെട്ടിയൊന്നും കിട്ടുകയല്ല, റാണി ചെറുതായിരിക്കണം. റാണി ഒരു വർഷത്തിലൊന്ന് വെച്ച് റാണി നമ്മൾ പുതുക്കും. അപ്പോൾ കോളനിയിൽ ഈച്ച വിലക്കാരി ഈച്ചകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചാണ് തേൽപ്പാലം കൂടുന്നത്. അപ്പോൾ ഈ ഒരു തേൻ്റെ വില എങ്ങനെയാണ്, ഒരു കിലോയുടെ വില? നമ്മളിവിടെ ഞാൻ വിൽക്കുന്നത് കിലോയ്ക്ക് 300 രൂപ. 300 രൂപ? 300 രൂപ. 5 കിലോ കിട്ടിയാൽ 1500 രൂപ. കഴിഞ്ഞ വർഷം എനിക്ക് 15 കിലോ വെച്ചൊരു പെട്ടിന്ന് കിട്ടി. ശരാശരി 15 കിലോ തേൻ കിട്ടി. ഇതിപ്പോൾ എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെ ചില്ലറ വിൽപ്പന നടത്തുകയാണോ? ചില്ലറ വിൽക്കും. 10 കുറേ നല്ലൊരു അളവ് ചില്ലറ ആവശ്യക്കാരുണ്ട്, സ്ഥിരം മേടിക്കുന്നവരുണ്ട്. അത് നമ്മൾ എല്ലാ ആണ്ടിലും കൊടുക്കും. പിന്നെ കൂടുതലുള്ളത് തേനെ മലനാടിന് കൊടുക്കും. ഇത് വൻതേനല്ലേ? വൻതേന്. അപ്പം നമ്മൾ ഇതിങ്ങനെ വിഭജിച്ച് വെച്ചു. അപ്പം അതിനുശേഷം നമ്മൾ ഇതാണ് മാതൃ കോളനി, റാണിയുള്ള കോളനിയാണിത്. റാണിയുള്ള കോളനിയെ നമ്മൾ വേറൊരു 1/2 കിലോമീറ്റർ അകലേക്ക് മാറ്റുകയാണ്. ഓ, ഇത് ഇവർ തമ്മിൽ അടുത്തിരിക്കാൻ പാടില്ല. അടുത്തിരിക്കാൻ വേലക്കാരി ഈച്ചകൾ വീണ്ടും ആ റാണിയുള്ള കൂട്ടിലേക്ക് മടങ്ങി, കൂട്ടിലേക്ക് ഫീൽഡിൽ പോകുമ്പം ഒരു പഴയ സ്ഥലത്തേക്ക് വരും. അതിനുവേണ്ടി നമ്മൾ 1/2 കിലോമീറ്റർ അതിൽ ഇങ്ങനെ നമ്മൾ വാതിലടച്ച്, ഇവിടെ കൂടിയാണ് ഈച്ചകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. വാതിലടച്ചതിന് ശേഷം നമ്മൾ ഇത് 1/2 കിലോമീറ്റർ അകലേക്ക് മാറ്റുകയാണ്. എന്നാ മാറ്റിക്കൂ, കൊണ്ടുക്കൂ. അതിനുശേഷം നമ്മൾ റാണി ഇല്ലാത്ത കോളനി മാതൃ കോളനി ഇരുന്ന സ്ഥലത്ത് തന്നെ വെക്കുന്നു. അതായത് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഈച്ചയുടെ അളവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ പോയിരിക്കുന്ന ഇപ്പം വന്ന് കയറുമ്പോൾ അത് ഏതാണ്ട് ഈക്വൽ ആയിക്കോളും. അപ്പോൾ ഈ കോളനിക്കകത്ത് ഇപ്പം 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇവർക്ക് മനസ്സിലാവും റാണി ഇല്ല എന്ന്. റാണി ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേന് ഇവർക്ക് റാണി വേണമല്ലോ. ഉടനെ ഇവർ റാണി സെല്ലുണ്ടാക്കും. റാണി സെല്ലിൽ
സാധാരണ ഗതിയിൽ ഉണ്ടാക്കുന്നത് ഈ ഭാഗത്ത് ഉള്ള ലാർവ സ്റ്റേജിൽ ഉള്ള പുഴുക്കളെ ഇവർ ശകലം വലുപ്പത്തിലാക്കി താവോട്ട് നീട്ടി 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 പണിയും. അതിനകത്ത് റോയൽ ജെല്ലി കൊടുക്കും. നാല് ദിവസമായ പുഴുക്കൾക്ക് മൂന്ന് ദിവസം റോയൽ ജെല്ലി കൊടുത്ത് ഏഴ് ദിവസം ആകുമ്പോഴത്തേനും ഇത് അടയ്ക്കും. ഒരു ഏകദേശം ഒരു 10-11 ദിവസം ആകുമ്പോഴത്തേനും ഇത് റാണിയാവും. നല്ല സീസണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റാണിയാവും, അല്ലെങ്കിൽ ഒരു 14 ദിവസത്തിനപ്പുറം ഒട്ടും പോവുകയില്ല. 10 ദിവസത്തിനകം, 4 ദിവസമായ പുഴുവിനാ കൊടുക്കുന്നത്. അപ്പം 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും റാണി ഇതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് ഒത്തിരി ഉണ്ടാവും. നമ്മളതിന് ചെയ്യുന്നത് ഒരു ഏറ്റവും ശക്തമായ ഒരെണ്ണം ഇവിടെ നിർത്തും. നിർത്തിയതിന് ശേഷം ബാക്കി മൊത്തം നമ്മൾ അടത്തി കളയും. നമ്മൾ തന്നെ കളയും. അല്ലെങ്കിൽ ഇവർ ഒന്നിലധികം റാണി ഇറങ്ങിയാൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയാണ്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഒന്നിലധികം റാണികൾ ഒരേ കൂട്ടിൽ വരാറുണ്ടോ? ഒന്നിലധികം ഇറങ്ങിയാൽ ഒരു റാണി ഒരേ പ്രായമുള്ള റാണിയാണെങ്കിൽ അവർ കുറേ ഈച്ചയായിട്ട് പോകും, കോളനി പിരിഞ്ഞു പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരെണ്ണം നിർത്തുന്നത്. ഇത് തേനീച്ച കൃഷി ലാഭകരമായ ബിസിനസ്സാണ്, കൃഷിയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അല്ലേ? ആ ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തെ ചില വർഷങ്ങൾ സീസൺ മോശമാണെങ്കിൽ ചിലപ്പം നമ്മൾ പെട്ടിയും ഈച്ചയൊക്കെ മേടിച്ച് വെച്ച് കഴിയുമ്പം ചിലപ്പോൾ ആ മുടക്കുമുതൽ പോലും കിട്ടുകയില്ല. കിട്ടാതെ വരുമ്പം മഴയാണെങ്കിൽ നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ഒട്ടും തേൻ കിട്ടാത്ത വർഷങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, എന്നും പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകരുത്. പിറ്റേ വർഷം അതിനോട് കൂട്ടി ചിലപ്പം കിട്ടും.